ഹായ് ഫ്രണ്ട്സ്, പി എസ് സിയുടെ ഏറ്റവും പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ആണ്. ഓൾറെഡി വന്നു കടന്നിട്ടുണ്ടായിരുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻ. അപ്പം ലാസ്റ്റ് ഡേറ്റ് മെയ് 18-ാം തീയതി ആയിട്ടുള്ള LD ക്ലർക്ക് അഥവാ അക്കൗണ്ടൻറ്റ് ക്യാഷ്യർ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2 അസിസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു പോസ്റ്റ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ 54/2022 കാറ്റഗറി നമ്പർ. അത് നമുക്ക് എല്ലാവർക്കും അയക്കാവുന്നതാണ്. ഇത് ജനറൽ കാറ്റഗറിയിലാണ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. പിന്നെ ഫാം വർക്കർ ജനറൽ കാറ്റഗറി, അതും എല്ലാവർക്കും അയക്കാവുന്നതാണ്. അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് 18 May 2022, അതിൻ്റെ 55/2022 കാറ്റഗറി നമ്പർ. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി നമുക്ക് PSC സൈറ്റിൽ വന്നിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പം May 18-ാം തീയതിയാണ് ഇതിൻ്റെ രണ്ടിലേയും ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് കുറച്ചൊന്നുണ്ട്, അത് നമുക്ക് നോക്കാം. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 103/2022 സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജനറൽ കാറ്റഗറിയിലേക്കുള്ളതാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഉള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1 June 2022 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് സെയിൽസ് അസിസ്റ്റൻ്റ് എന്നുള്ള ഈ പോസ്റ്റ് ഒരൊറ്റ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒപ്പം ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണിത്. ഇതും ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ളതാണ്. പിന്നീട് വന്നിട്ടുള്ള 105/2022 ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ജനറൽ കാറ്റഗറിയിലേക്കുള്ളതാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻസ് ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് June 1, 2022 ഇതിൻ്റേത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഓഫീസ് അറ്റൻഡൻ്റ് ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. LGS ലെവലിലുള്ള നോട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെ ആ നോട്ടിഫിക്കേഷൻ മാത്രമേ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻസിനകത്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി ലെവൽ പോസ്റ്റുള്ളൂ. പിന്നീട് നമുക്ക് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ക്ലർക്ക്. 110/2022 സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രീസ് ഫോറിങ്സ് ലിമിറ്റഡിലേക്കുള്ളതാണ് ആ ഒരു നോട്ടിഫിക്കേഷന്. നമുക്ക് നമ്മുടെ LDC ആ ഒരു ലെവലാണ്, നമ്മുടെ 10th ലെവൽ പ്രിലിംസിലേക്ക് വരാമെന്നാണ്. പിന്നീട് വരുന്ന പോലീസ് കോൺസ്റ്റബിൾ, ഈ വർഷത്തെ ആദ്യത്തെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. 136/2022 പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡോ വിങ്സിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതിലെ പോലീസ് കോൺസ്റ്റബിൾ ആ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഒപ്പം 110/2022 ക്ലർക്കാണ്. പിന്നെ 106/2022 ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 എന്നുള്ളത് അതാണ് നമുക്ക്. അതിലെ ജനറൽ കാറ്റഗറിയാണ്, സോറി, 105/2022 ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ജനറൽ കാറ്റഗറി എന്നുള്ളതിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്കുള്ളതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് June 1-ാം തീയതിയാണ്. സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എന്നുള്ളത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 103/2022 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് June 1-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും May 18-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് വരുന്നുള്ള LD ക്ലർക്ക് അക്കൗണ്ടൻറ്റ് ക്യാഷ് ക്ലർക്ക് കം അക്കൗണ്ടൻ്റ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ 54/2022 അത് മറക്കാതെ തന്നെ അയക്കാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് തന്നെ. പിന്നെ ഫാം വർക്കർ ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷനിലേക്കുള്ളത് 55/2022 ഈ രണ്ട് നോട്ടിഫിക്കേഷൻസാണ് 18-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് ജനറൽ കാറ്റഗറിയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.